നമസ്കാരം. പട്ടാമ്പി എടുത്ത് തൃത്താലയിലുള്ള കാജ ഗ്രൂപ്പിൻ്റെ ഡയറി ഫാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ കുറച്ച് പോത്തുകളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ പോത്തിൻ്റെ വീഡിയോസാണ് ഇന്ന് കാണിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് വിശദമായ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയാനുണ്ട്. പ്രധാനമായിട്ടും പറയാനുള്ളത് മുറ പോത്ത് വളർത്തുന്ന ആളുകളുടെ ചില കാര്യങ്ങളാണ്. ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചും അതുപോലെ തന്നെ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് മുറ പോത്തിനെ വളർത്തിയ ലാഭമാണോ. ആളുകളുടെ ധാരണയിൽ പോത്ത് എന്ന് പറയുന്നത് മുറ മാത്രമാണെന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം 19 പശുക്കളെ വളർത്തുന്ന ഒരു ഫാം ഇവർക്കുണ്ട്. അതിനോടൊപ്പം തന്നെ ഏകദേശം 20 പോത്തുകളെ വളർത്തുന്ന ഒരു പോത്ത് ഫാമും ഇവർക്കുണ്ട്. ഈ കാണുന്നതാണ് പോത്തിനെ നിലവിൽ വളർത്തുന്ന ഷെഡ്. ഇത് പോത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതല്ല. പശുക്കൾ ആദ്യം നിർത്തിയിരുന്നത് ഇതിലാണ്. പിന്നീട് പശുക്കളുടെ എണ്ണം കൂടിയും സൗകര്യം കൂടുതലായിട്ട് ആവശ്യമായതുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് ഫാമിനെ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒഴിഞ്ഞു കിടന്ന ഷെഡാണ് ഈ ഷെഡ്. ഇതിലാണ് ഇപ്പോൾ നിലവിൽ പോത്തിനെ വളർത്തുന്നത്. അത് പോത്തിനെ വളർത്താൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിൽ കൗ സെപ്പറേറ്ററുകളൊക്കെ വെച്ചിട്ട് ഇത്രയും വലിയ ആഡംബരമായിട്ടുള്ളൊരു തൊഴുത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ മൂത്രം കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ ചാണകം സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഡയറി ഫാമിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്നാൽ ഈ സ്ഥലത്തിലല്ല പുതിയ ഡയറി ഫാമിൽ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ കാണുന്നത് ഇവിടെ പോത്തിന് തീറ്റ കൊടുക്കുന്ന ബിയർ വേസ്റ്റ്, കപ്പച്ചണ്ടി, ചോളം മാവ് എന്ന് പറയുന്ന 3 കൂടെ കൂട്ടി മിക്സ് ചെയ്ത് വയ്ക്കുന്ന തീറ്റയാണ്. പോത്തുകൾക്ക് കൈത്തീറ്റയായിട്ട് ഇവിടെ ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ തൊഴുത്തും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നീറ്റാണ്. ഇവിടെ ഇപ്പോൾ പോത്തുകളെ നിലവിൽ തിന്നാനായിട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളൂ. അപ്പോൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പോത്തിന് സെലക്ട് ചെയ്ത് വാങ്ങുന്ന സമയം മുതൽ അതിൻ്റെ വില ഉൾപ്പെടെ പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് പോത്ത് കൃഷി ലാഭത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇവർക്ക് ഇതിനായിട്ട് ആളുകളുണ്ട്, നോക്കുന്നതിന് പണിക്കാരുണ്ട്, അതിൻ്റെ ലേബർ ചാർജ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. എങ്കിലും ഇവർക്കിത് ലാഭമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പർച്ചേസിംഗ് ആണ്. ഇവരിവിടെ പോത്തൻകുട്ടികളെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 10,000 രൂപയായിട്ടാണ്. 10,000 രൂപയുടെ പോത്തൻകുട്ടി എന്ന് പറഞ്ഞാൽ അതിനൊരു ചുവന്ന കയറുകൂടി കെട്ടി കൊടുത്തിട്ട് മുറ എന്ന ലേബൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് 25,000 രൂപയ്ക്ക് മേലെ വിൽക്കാവുന്ന സൈസുള്ള പോത്തൻകുട്ടികളാണ്. അതായത് 25,000 രൂപയ്ക്ക് കർഷകൻ വാങ്ങി വളർത്തുന്ന പോത്തൻകുട്ടിയാണ് ഇവിടെ 10,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ തീറ്റ കൊടുത്ത് വളർത്തിയാലും ഇവരെ സംബന്ധിച്ച് ലാഭകരമാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പോത്തൻകുട്ടികൾ. അതിൽ ചെറുതുമുണ്ട്, വലുതുമുണ്ട്, പല സൈസിലുള്ള പോത്തൻകുട്ടികളും ഉണ്ട്. അപ്പോൾ പോത്ത് വളർത്തലിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത് മുറ എന്നത് മാത്രമല്ല പോത്ത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പോത്തിന് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ വില, ആ വിലയാണ് പ്രധാന വില. നമ്മൾ ഒരുപാട് അതിനെ വിറ്റാൽ, ഒരു വർഷം കഴിഞ്ഞ് വളർത്തി വിറ്റാൽ കിട്ടുന്ന വില വാങ്ങിക്കുന്ന സമയത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പോത്തിന് വിൽക്കുമ്പോൾ വാങ്ങിച്ച വിലയെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നെ പോത്ത് വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒരു പോത്ത് വളരുന്നതാണോ അല്ലയോ, അതുപോലെ തന്നെ ഈ പോത്തിന് എന്ത് വില കൊടുക്കാം, ഇതിന് വിറ്റാൽ എന്ത് കിട്ടും, അതൊക്കെ വ്യക്തമായിട്ട് പഠിച്ച ശേഷം മാത്രമേ പോത്ത് വളർത്തലിലേക്ക് ദയവ് ചെയ്ത് എല്ലാവരും ഇറങ്ങിത്തിരിക്കാവൂ. പോത്തു വളർത്തൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന മികച്ച ഒരു കൃഷി രീതി തന്നെയാണ്. പക്ഷെ അത് ചെയ്യേണ്ട രീതിയിൽ വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഒരുപാട് മുറ കർഷകർ, അതുപോലെ തന്നെ മുറ ഫാമിൻ്റെ ആളുകളൊക്കെ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. അവരൊക്കെ അവരുടെ ഫാമിൻ്റെ വീഡിയോ ചെയ്യാമോ, അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ, അതായത് പോത്തിനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്ന ചോദ്യത്തിന് അവർ തരുന്നത് ഹരിയാനയിൽ നിന്ന് എന്നുള്ള ഒരു ഉത്തരമാണ്. ആ ആളുകളോടൊക്കെ ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യമുണ്ട്, എൻ്റെ ചെലവ് മുഴുവനായും ഞാൻ എടുക്കും. നിങ്ങൾ ഹരിയാനയിലേക്ക് പോത്തിനെ എടുക്കാൻ പോകുമ്പോൾ ആ പോത്തിനെ കൊണ്ടുവരാൻ പോകുന്നതുൾപ്പെടെ ആ പോത്ത് ഇവിടെ എത്തുന്നത് വരെയുള്ള എല്ലാ ദൃശ്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രമേ ഞാനൊരു പരസ്യം ചെയ്യുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ കർഷകൻ പോലും അല്ലെങ്കിൽ ഒറ്റ ഫാമുകാരൻ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അവർക്ക് ബാധ്യതകളൊന്നും വരുന്നില്ല. അപ്പോൾ പലതും തട്ടിപ്പാണെന്ന് വേണം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ധാരാളം ഫാമുകളും അതുപോലെ തന്നെ പോത്തിനെ കിട്ടുന്ന ചന്തകളും ഒക്കെ നമ്മുടെ വീഡിയോകളിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ തീർച്ചയായിട്ടും ഇനി മറ്റ് അന്യ സംസ്ഥാനങ്ങളിലെ വലിയ വലിയ ചന്തകളും വരും വീഡിയോകളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ വലിയ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ തുടർന്നും വീഡിയോകൾ വരുന്നതൊക്കെ കാണുമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.